Thou the spring of all my comfort, more than life to me. Whom have I on earth beside thee? Whom in heaven but thee? നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ദൈവത്തിൽ നിന്ന് കേൾപ്പാനായിട്ട് സാധിച്ചു. നമ്മളത് കണ്ടു. ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടെന്ന് നാം വളരെ വ്യക്തമായി കഴിഞ്ഞ എല്ലാ ദൂതുകളിലൂടെയും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ യാത്ര ആരംഭിച്ച നാൾ മുതൽ നാം എപ്പോഴും തുടർമാനമായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹൃദയാഗ്രഹം. ഇങ്ങനെ രണ്ടു മൂന്ന് പദങ്ങൾ നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നും നാം കേൾക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ചാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അത് എത്രമാത്രം ശ്രേഷ്ഠമാണെന്നുള്ളത് കർത്താവ് നമ്മളോട് വളരെ വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം കണ്ടു, നാം ദൈവത്തെ ആവിഷ്കരിക്കണം, ദൈവത്തെ പ്രതിനിധീകരിക്കണം. ദൈവത്തെ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ ഭൂമിയിൽ എത്രയോ ശക്തിയുള്ള ജലജന്തുക്കളും ജീവജാലങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും നമ്മെ പോലെ ദൈവത്തെ വെളിപ്പെടുത്തുവാനുള്ള കഴിവ് അല്ലെങ്കിൽ പ്രാപ്തിയില്ല. പക്ഷെ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തെ വെളിപ്പെടുത്തുവാനും ദൈവത്തെ പ്രതിനിധീകരിക്കുവാനും വളരെ കഴിവുള്ളവരായി, പ്രാപ്തിയുള്ളവരായി, ദൈവത്തിന്റെ രൂപമുള്ളവരായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഈ ദൂതിലും നാം കാണുന്നത് ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ദൈവം ഒരു പാത്രത്തെ തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സന്ദേശത്തിൽ നാം ശ്രമിക്കുവാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാം കാണുന്നത് നമ്മുടെ സ്ലൈഡിൽ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാണാം. ഒന്ന്, ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി ഉപയോഗപ്രദമായ ഒരു പാത്രം തയ്യാറാക്കൽ. ദൈവം ഒരു പാത്രത്തെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ദൈവം സൃഷ്ടിച്ചതായ പാത്രം, ദൈവം മെനഞ്ഞതായ പാത്രം, അതൊരു മാനപാത്രം, അത് ഏറ്റവും ശ്രേഷ്ഠമായ പാത്രമാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ച് നാം കാണുമ്പോൾ ദൈവം തൻ്റെ രൂപത്തെ വെളിപ്പെടുത്തുവാനും തന്നെ തന്നെ പകരുവാനും സൃഷ്ടിച്ചതായി മാനപാത്രമായ നാം വീണു പോയത് നിമിത്തം ഒരുപാട് മാലിന്യങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ആ മാലിന്യങ്ങളിൽ നിന്നൊക്കെയും നമ്മെ പുറത്തു കൊണ്ടുവന്ന്, അശുദ്ധികളിൽ നിന്നൊക്കെയും നമ്മളെ പുറത്തു കൊണ്ടുവന്ന്, നമ്മെ കഴുകി, നമ്മെ വെടിപ്പാക്കി, ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രമാക്കി തീർക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ നാം ദൈവമാകുന്ന നമ്മുടെ ഉടമസ്ഥന് യോഗ്യമായ പാത്രമായി മാറണം. ഇവിടെ നാം ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു പാത്രം എന്ന നിലയിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണ്. ആ മനുഷ്യനാണ് മോശ. നാം കണ്ടു ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തിൽ നാം കാണുന്നത് വളരെ പ്രതാപത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജനതയാണ് ദൈവത്തിന്റെ ജനം. ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ജനം, അവർ വളരെ മഹത്വത്തോടെ, വളരെ പ്രതാപത്തോടെ ഈജിപ്തിൽ കഴിയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അടിമത്തത്തിന്റെ അനുഭവം വന്നു. അവർ വളരെ പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാനിടയായി. അവർക്ക് അടിമവേല ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ അവിടെ നിന്നും ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. ആ മനുഷ്യനാണ് മോശ. നമുക്കറിയാം ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അതിൽ നിന്നും ദൈവത്തിന്റെ സർവാധികാരത്താൽ രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞാണ് മോശ. നാം കാണുന്നുണ്ട് ഈ മോശയെ ദൈവം എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഈ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യമാണ്, സ്വന്തം കുഞ്ഞിന് മറ്റൊരാളുടെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങിക്കൊണ്ട് പാല് കൊടുക്കുന്നതായ ഒരു അമ്മ.
അത് മോശയുടെ അമ്മയാണ്. അതെന്നെ വളരെ ചിന്തിപ്പിക്കാനിടയായി. ദൈവത്തിന്റെ ആ പ്രവൃത്തി എത്ര മഹനീയമാണെന്ന് ഞാൻ അതിലൂടെ കാണാനിടയായി. കാരണം ശത്രുവിന്റെ, അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരുന്ന ആ ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ താൻ അവിടെ വളരുകയും തന്നെ വളർത്തുവാൻ വേണ്ടി തന്റെ അമ്മയെ കൂലിക്കെടുത്തുകൊണ്ട് ഫറവോന്റെ പുത്രി ഈ കുഞ്ഞിനെ സ്വന്തം അമ്മയ്ക്ക് വില കൊടുത്തുകൊണ്ട് പാൽ കൊടുക്കുന്നതായ കാഴ്ച അത് എത്ര ശ്രേഷ്ഠമാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളിത് കാണുന്നുണ്ടോ? പ്രിയ സഹോദരന്മാരെ, നമ്മളിത് കാണുന്നുണ്ടോ? നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനാണ്! ശത്രു മുമ്പാകെ വിരുന്നൊരുക്കുന്നവനെന്ന് നമ്മൾ സങ്കീർത്തന ഭാഗങ്ങളിൽ വായിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് മോശയുടെ ജീവിതത്തിലൂടെ കാണാനായിട്ട് കഴിയും. ഈ മോശയെ കൊല്ലുവാൻ വേണ്ടി സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്ത്, ആ ശത്രുവിന്റെ കൊട്ടാരത്തിൽ, ആ ഫറവോന്റെ കൊട്ടാരത്തിൽ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന നിലയിൽ സ്വന്തം അമ്മയ്ക്ക് വില കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞിനെ പാലൂട്ടുന്നതായ ശത്രുവിനെ നമ്മളവിടെ കാണുകയാണ്. ഇതെത്ര ശ്രേഷ്ഠമാണ്! ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ സർവാധികാരം, കർത്താവിന്റെ കർത്തൃത്വം നമ്മളിവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നാം കാണുന്നത് ഈ മോശയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തായിരുന്നു? ഈ മനുഷ്യനിൽ കൂടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാനായിട്ട് ആഗ്രഹിച്ചത്. ദൈവത്തിന്റെ പദ്ധതി മുഴുവനും ഈ മനുഷ്യനിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നാം കാണുന്നത് മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ സകല വിദ്യകളും അഭ്യസിച്ച്, മിസ്രയീമിലെ സകല വിദ്യകളും അഭ്യസിച്ച് അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 40 വർഷത്തോളം അവൻ ആ കൊട്ടാരത്തിൽ വളർന്നു. പക്ഷെ അവിടെ ഒക്കെയും ഈ കൊട്ടാരത്തിൽ വളരുന്ന ഈ കുഞ്ഞ് മിസ്രയീമിൻ്റെതായ ആ ശ്രേഷ്ഠതകളിലും മഹത്വത്തിലും ഒന്നും ആനന്ദിക്കാതെ, അതൊന്നും ഇവനെ ആകർഷിക്കാതെ ഇവൻ ദൈവത്തിന് കൊള്ളാകുന്നവനായി വളർന്നത് എങ്ങനെയാണ്? അതിന് കാരണം അവന്റെ അമ്മയുടെ വാക്കുകൾ അവൻ കേൾക്കുമായിരുന്നു. കാരണം അവൻ വളരുന്നത് അവൻ്റെ അമ്മയോട് കൂടെയാണ്. അവന്റെ അമ്മയാണ് അവന് പാല് കൊടുക്കുന്നത്. അവന്റെ അമ്മയാണ് തങ്ങളെ അടിമത്തത്തിലാക്കിയിരിക്കുന്ന ഈ മിസ്രയീമിലെ ആ ഊഴി വിചാരകന്മാരുടെ കഷ്ടതയെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഈ കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിടത്ത് കാണുന്നുണ്ട്, ഒരു മിസ്രയീമൻ ഇസ്രായേലിനെ തല്ലുന്നത് കണ്ടപ്പോൾ മോശ വന്ന് ആ മിസ്രയീമിനെ അടിച്ചു കൊല്ലുന്നതായ ഒരു കാഴ്ചയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവം തനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പാത്രമായിരുന്നു മോശ. കാരണം മോശയ്ക്ക് അറിയാമായിരുന്നു, ഞാൻ ഈ കൊട്ടാരത്തിലാണ് വളരുന്നതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും ഈ ഫറവോന്റെ അടിമത്തത്തിലായിരിക്കുന്നു. അവർ ഈ ഊഴി വിചാരകന്മാർ നിമിത്ത കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വേദന അനുഭവിക്കുന്നു. അവരെ രക്ഷിക്കുവാനുള്ളവൻ ഞാനാണ് എന്നുള്ളൊരു ബോധ്യം മോശയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ മോശ താൻ മലിനപ്പെടാതെ തന്റെ ജീവിതം ദൈവത്തിന് കൊള്ളാകുന്നവനായിട്ടുള്ളൊരു ജീവിതം താൻ അവിടെ നയിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നാം കാണുന്നത് മിസ്രയീമിനും ഇസ്രയേലിനും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവൻ മിസ്രയീമിനെ അടിച്ചു കൊല്ലുകയാണ്. കാരണം മോശ തന്റെ അമ്മയിൽ കൂടെ അടിമത്തത്തിന്റെ ചരിത്രത്തെ കേട്ടവനാണ്. ഇതുപോലെ നാമും കാണണം. ഇന്ന് ഈ ലോകത്തിലെ ജനങ്ങളൊക്കെയും ഫറവോൻ എന്ന നിലയിൽ സാത്താന്റെ അടിമകളായിരിക്കുന്നു. അവർ ഊഴിയവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടണമോ, അതിലേക്ക് അവൻ പറഞ്ഞയക്കും. മറ്റ് ഈ ലോകമോഹങ്ങളിലും ബിംബങ്ങളിലും ഒക്കെ കുടുങ്ങി സാത്താനോടുകൂടെ നരകത്തിയിലേക്ക് പോകാൻ വേണ്ടി സാത്താൻ അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ ഇടയിൽ നിന്നും നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് ഈ മോശയെപ്പോലെയാണ്. മോശ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി നമ്മെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. നാമും ദൈവത്തിന് കൊള്ളാകുന്നവരായി മാറണം. ഇനി നാം കാണാൻ പോകുന്നത് ഈ മോശയുടെ ജീവിതം എങ്ങനെയായിരുന്നു, മോശയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മോശ ദൈവത്തിന് കൊള്ളാകുന്ന ഒരു പാത്രമായിട്ട് ഒരുക്കപ്പെട്ടതെന്നുള്ളതാണ്. നാം ഇവിടെ കാണുന്നു മോശ തന്റെ ജീവകാലമൊക്കെയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. മിസ്രയീമിലെ താൽക്കാലിക ഭോഗത്തേക്കാൾ മോശ തിരഞ്ഞെടുത്തത് ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കാനാണ്. അവൻ മിസ്രയീമിലെ ആ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ, ആ ഇമ്പങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ അവൻ തന്റെ ജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രിയരെ, ഇതായിരുന്നു മോശയുടെ ജീവിതം. അവന്റെ ജീവകാലമൊക്കെയും അവൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പുറപ്പാട് ദിവസം 31-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഒരുത്തൻ
തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് മുഖാമുഖമായി സംസാരിച്ചു. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അപ്പൊ ദൈവം മോശയുടെ ഒരു സ്നേഹിതനായിരുന്നു. നാം നമ്മുടെ വീട്ടുകാരോട് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങൾ പോലും നമ്മുടെ സ്നേഹിതരോട് നമ്മൾ പറയും. കാരണം സ്നേഹിതരുമായിട്ട് നമുക്ക് ഉറ്റതായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. ഇതുപോലെയായിരുന്നു മോശയ്ക്ക് ദൈവം. ദൈവവും മോശയും ഉറ്റ സ്നേഹിതരായിരുന്നു. ഓ, ഇതെത്ര നല്ലൊരു കാഴ്ചയാണ്! ദൈവവും മോശയും സ്നേഹിതരെ പോലെ, ഉറ്റ സ്നേഹിതരെ പോലെ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു, തമ്മിൽ തമ്മിൽ കാര്യങ്ങൾ അഭിമുഖമായി സംസാരിക്കുന്നു. കണ്ടോ, മോശ ദൈവത്തോട് ഒരു സ്നേഹിതൻ എന്നതുപോലെ സംസാരിക്കുന്നു. യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു, യാതൊരു മറകളുമില്ലാതെ, മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ദൈവം മോശയോട് സംസാരിച്ചു. ഇതാണ് നാം കാണുന്നത്, ദൈവം മോശയുടെ ഒരു ഒറ്റ സ്നേഹിതനും കൂട്ടാളിയുമായിരുന്നു. ഇനി രണ്ടാമതായി നാം കണ്ടത്, അവരോട് മുഖത്ത് മുഖാമുഖം സംസാരിച്ചു. ഹല്ലേലൂയ, എത്ര നല്ലൊരു കാര്യം ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കുക. നിങ്ങൾ ഈ ദൂത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നാം ചിന്തിക്കണം, ദൈവത്തിന്റെ ഉറ്റ സ്നേഹിതരാണോ നമ്മൾ? അതോ നാം ലോകത്തിന്റെ സ്നേഹിതരാണോ? നാം സാത്താന്റെ സ്നേഹിതരാണോ? അതോ നാം ദൈവത്തിന്റെ സ്നേഹിതനാണോ? നാം ലോകത്തിന്റെ ശബ്ദം, സാത്താന്റെ ശബ്ദമാണോ കേൾക്കുന്നത്? അതോ നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത് നാം കാണുന്നത്, അവൻ തനിച്ച് ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരയണം. നിന്നോട് കൂടെ ആരും കയറരുത്. പർവ്വതത്തിൽ എങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിനരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും വരരുത്. ഇവിടെ നാം കാണുന്നു രാവിലെ തന്നെ ദൈവസന്നിധിയിലേക്ക് പോകുന്നതായ ഒരു മോശ, പർവ്വതത്തിലേക്ക് കയറുന്നതായ ഒരു മോശ. ഒന്നിനാലും അവനെ തടയുവാൻ ആർക്കും സാധ്യമല്ല. നാം ഇവിടെ കാണുന്നു പർവ്വതത്തിലെങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിനരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും വരരുത്. ഇതിനർത്ഥം പ്രിയരെ, നമുക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ തടസ്സപ്പെടുത്തുവാൻ നാം ഒന്നിനെയും അനുവദിക്കരുത്. ഒരു കാര്യങ്ങളാലും നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകരുത്. ഇനി ദൂത് കേൾക്കുമ്പോൾ നാം പുതിയതായിട്ടൊരു തീരുമാനമെടുക്കണം. ഈ മോശയെ പോലെ രാവിലെ തന്നെ ഞാൻ ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കും, എന്റെ കർത്താവിന്റെ മുഖത്തെ ഞാൻ കാണും, എന്റെ കർത്താവിനോട് ഞാൻ കൂട്ടായ്മ ആചരിക്കും എന്ന് നാം ഒരു തീരുമാനമെടുക്കണം. നാം പിന്നീട് നാം കാണുന്നത്, അവൻ അവനോട് സംസാരിച്ചു. ദൈവം അവനോട് സംസാരിച്ചു. അവൻ ഈ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചതിന്റെ ഫലം എന്തായിരുന്നു? ദൈവം അവനോട് സംസാരിച്ചു. രണ്ടാമതായിട്ട്, ദൈവ തേജസ് അവനിലേക്ക് പകരപ്പെട്ടു. മൂന്നാമതായി, അവന്റെ മുഖം പ്രകാശിച്ചു. പ്രിയരെ, നാം ഈ പ്രഭാതത്തിൽ തന്നെ നാം ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ചാൽ നമ്മുടെ മുഖം പ്രകാശിക്കും. ഇവിടെ പുറപ്പാട് 34:29 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശെ സാക്ഷ്യത്തിന്റെ പലക രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായ പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. കണ്ടോ, ദൈവത്തോട് പ്രഭാതത്തിൽ തന്നെ കൂട്ടായ്മ ആചരിച്ച മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്റെ മുഖം പ്രകാശിച്ചത് താൻ പോലും അറിഞ്ഞില്ല. കാരണം എന്തായിരുന്നു? അവൻ അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു, ദൈവത്തെ മുഖാമുഖമായി കണ്ടു, അവൻ ദൈവത്തിന്റെ സംസാരത്തെ കേട്ടു. മാത്രമല്ല, നാം കഴിഞ്ഞ ദൂതുകളിലൊക്കെ കേട്ടതുപോലെ ദൈവം വരുമ്പോൾ വെറുതെയല്ല വരുന്നത്, ദൈവം തന്നെ തന്നെ നമ്മളിലേക്ക് പകരും. നാം ദിനവും പ്രഭാതത്തിൽ നമ്മുടെ ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ചാൽ, നാം പ്രഭാത പോഷണം ചെയ്താൽ, നാം വചനത്തിലൂടെ ദൈവത്തെ അന്വേഷിച്ചാൽ നമ്മുടെ മുഖം പ്രകാശിക്കും, നമ്മുടെ മുഖത്ത് ഈ ദൈവതേജസ് ഉണ്ടാകും. പ്രിയരെ, നാം നമ്മെ തന്നെ നോക്ക്. നാം പ്രഭാതത്തിൽ ദൈവത്തോട് ബന്ധപ്പെടുന്നു. ഇന്ന് മോശ ദൈവസന്നിധിയിലേക്ക് രാവിലെ കയറി ചെന്നത് നിങ്ങൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നൊരു തീരുമാനമെടുക്കണം, എന്റെ കർത്താവേ, ഈ മോശയെ പോലെ ഞാനും പ്രഭാതത്തിൽ തന്നെ നിന്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ തരണമേ എന്ന് നാമും പ്രാർത്ഥിക്കണം. നാമും പ്രഭാതത്തിൽ തന്നെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നവരായി നാം മാറണം. ആമേൻ. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം! മാത്രമല്ല, പിന്നീട് നമ്മൾ കാണുന്നു ഈ മോശ ജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. ഒന്ന് ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നാം ഇങ്ങനെ വായിക്കുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു, എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവയുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്യുന്ന ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. വൃദ്ധനായ മോശ
നാമിവിടെ കാണുന്നു മോശ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കണം. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം. രണ്ട്, അവന്റെ വാക്ക് കേട്ടനുസരിക്കണം. മൂന്ന്, അവനോട് ചേർന്നിരിക്കണം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം. ഈ മോശയെ പോലെ ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് 40 വർഷത്തോളം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്നവനായി തീർന്ന ആ മോശ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി മിസ്രൈമിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ ഇറങ്ങിപ്പുറപ്പെട്ടവരായ മോശ, ആ മോശയുടെ ജീവിതം എത്ര ശ്രേഷ്ഠമായിരുന്നു. ഇതുപോലെ ഇന്ന് നാമും പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ നമ്മുടെ യൗവന പ്രായത്തിൽ തന്നെ നാം ഈ കർത്താവിനെ സ്നേഹിക്കണം. നാം ഈ കർത്താവിനോട് ചേർന്നിരിക്കണം. നാം ഈ കർത്താവിനെ തിരഞ്ഞെടുക്കണം. മാത്രമല്ല അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കും, നാം ദൈവത്തിന് കൊള്ളാകുന്നവരായി മാറും. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ ഓരോരുത്തരെയും നടത്തണം. ദിനംതോറും നാം ഒരു ശ്വാസം ശ്വസിക്കുന്നത് പോലെ നമ്മുടെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നമുക്കുണ്ടാകണം. ദിവസം മുഴുവനും നമുക്ക് ശ്വാസമില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. അതുപോലെ നിരന്തരമായി ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ദൂത് കേവലം അറിവായി തീരാതെ നമ്മുടെ ജീവിത അനുഭവമായി തീരണം. അതെത്ര ശ്രേഷ്ഠമാണ്! മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ നമ്മുടെ മുഖം പ്രകാശിക്കണം. രണ്ടു കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോവും, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതാണ്. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നവരായി മാറും. നാം അതിന് കർത്താവുമായി നിരന്തരമായി കൂട്ടായ്മയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.